രണ്ടാം ലോക മഹായുദ്ധത്തിനും അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിനും ശേഷം പതിനെട്ടാം നൂറ്റാണ്ടിന് അവസാനത്തോടെ അമേരിക്കയിലെ ഒരു കമ്പനി അവരുടെ പുതിയ ഒരു കളിബോർഡ് അവതരിപ്പിച്ചു യുദ്ധത്തിന് പോയി തിരിച്ചു വരാത്ത നിങ്ങളുടെ അച്ഛനോ സഹോദരനോ മകനോ ഭർത്താവിനോ എന്ത് സംഭവിച്ചു എന്നറിയാതെ ആശങ്കയിലാണോ നിങ്ങൾ എങ്കിലിതാ അവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനുള്ള ഉത്തരം ഈ അത്ഭുത ബോർഡ് തരും ബോർഡിൽ എഴുതിയിട്ടുള്ള അക്ഷരങ്ങളിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് പറഞ്ഞു തരും മരണത്തിനപ്പുറം ഒരു ലോകത്ത് നിന്നും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുമായി സംസാരിക്കും വിജ ദി വണ്ടർഫുൾ ടോക്കിംഗ് ബോർഡ് എന്ന പരസ്യവാചകത്തോടെ എത്തിയ ആ ബോർഡിന്റെ സഹായത്തോടെ ഭൂതവും ഭാവിയും അറിയാം എന്ന് മാത്രമല്ല ആത്മാക്കളുമായി സംവദിക്കാം എന്നും അവർ അവകാശപ്പെട്ടു അതെ നമ്മൾ ഓജോ ബോർഡ് എന്ന് വിളിക്കുന്ന അത്ഭുത ബോർഡിന്റെ തുടക്കം ഏതാണ്ട് ആയിരുന്നു പ്രാദേശികമായി വി ആ ബോർഡ് വിജി ബോർഡ് ഓജോ ബോർഡ് എന്നിങ്ങനെ പല പേരുകളിലും ഈ ബോർഡ് വിളിക്കപ്പെടാറുണ്ട് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഇതിന്റെ ഉച്ചാരണം വീജ എന്നും അമേരിക്കൻ ഇംഗ്ലീഷിൽ വിജി എന്നുമാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ ഓജോ ബോർഡ് എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത് അതുകൊണ്ട് നമുക്ക് ഓജോ ബോർഡ് എന്ന പേരുമായി തന്നെ മുന്നോട്ട് പോകാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിലെ ലോകമഹായുദ്ധവും ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് മുതൽ അറുപത്തി ഒന്ന് വരെ നീണ്ട ആഭ്യന്തര യുദ്ധവും ശാരീരികമായും മാനസികമായും അമേരിക്കൻ ജനതയെ തകർത്ത സമയം വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും അവർ ഒരുപോലെ മുറുകെ പിടിച്ചു ഇതിനെ മുതലെടുത്താണ് ഓജോ ബോർഡ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ചോദ്യങ്ങൾക്ക് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അക്ഷരങ്ങളിലൂടെ ഉത്തരം തരുന്ന രസകരമായ കളി ബോർഡിൽ നിന്ന് ആത്മാക്കളെ വിളിച്ചു വരുത്താനും സംവദിക്കാനുമുള്ള ഒരു ഉപകരണമായി ഓജോ ബോർഡ് മാറുന്ന കാഴ്ചയ്ക്കാണ് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത് ഓജോ ബോർഡിന്റെ മന്ത്രവാദികളും സാധാരണക്കാരും വരെ ആത്മാക്കളെ വിളിച്ചു വരുത്തിയതും അസാധാരണ സംഭവങ്ങളും അപകടങ്ങളും ഉണ്ടായതുമായ കഥകൾ വാർത്തകളിലടക്കം ഇടം പിടിച്ചു കേരളത്തിൽ നിന്നുള്ള വാർത്തകളുമുണ്ട് ഇക്കൂട്ടത്തിൽ ഇതിനെയൊക്കെ പിൻപറ്റി ഓജോ ബോർഡ് പ്രമേയമാക്കി വന്ന സിനിമകളും കുറവല്ല സൗബന്യ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത രോമാഞ്ചത്തിലാണ് മലയാളികൾ അവസാനമായി ഓജോ ബോർഡ് കണ്ടു പേടിച്ചത് യഥാർത്ഥത്തിൽ നടന്ന കഥ എന്ന് പറഞ്ഞാണ് ഈ സിനിമയും അവസാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ശരിക്കും ഓജോ ബോർഡ് വെച്ച് കളിച്ചാൽ ആത്മാവ് വരുമോ ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ കഥകൾക്കപ്പുറം എന്താണ് ഓജോ ബോർഡ് പതിനെട്ടാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ജനതയ്ക്കിടയിൽ ആധ്യാത്മിക വിഷയങ്ങളിലുള്ള വിശ്വാസം വളരെ കൂടുതലായിരുന്നു ഇതിനെ മുതലെടുക്കാൻ എന്ന വണ്ണം നിർമ്മിക്കപ്പെട്ട ഒരു കളിപ്പാട്ടമായിരുന്നു ഓജോ ബോർഡ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ബോർഡ് രേഖപ്പെടുത്തിയിട്ടുള്ള അക്ഷരങ്ങളിലൂടെ ഉത്തരം തരുന്ന അത്ഭുത ബോർഡ് അതായിരുന്നു ഓജോ ബോർഡിന് അതിന് നിർമ്മാതാക്കൾ നൽകിയിരുന്ന പരസ്യവാചകം വ്യാചകം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഒഹിയോയിലെ സ്പിരിച്വലിസ്റ്റുകളുടെ ക്യാമ്പുകളിലാണ് ഓജോ ബോർഡിന്റെ ഉത്ഭവം എന്നാണ് സ്പിരിച്വലിസ്റ്റ് ഹിസ്റ്റോറിയനായ ബ്രാൻസൺ ഹോഗ് പറയുന്നത് ഈ ക്യാമ്പുകളിൽ ആത്മാക്കളുമായി നേരിട്ട് സംവദിക്കാൻ കഴിയുന്നത് എന്ന് സ്പിരിച്വലിസ്റ്റുകൾ അവകാശപ്പെട്ടിരുന്ന പല രൂപത്തിലുള്ള ആകൃതിയിലുമുള്ള ബോർഡുകൾ ഉണ്ടായിരുന്നു ആധ്യാത്മികത അതിന്റെ ഉച്ചസ്ഥായിൽ നിന്ന അമേരിക്കൻ ജനതയ്ക്കിടയിൽ ഒരു ഉപകരണം പരിചയപ്പെടുത്തുന്നതിന്റെ ബിസിനസ് സാധ്യത ആദ്യം മനസ്സിലാക്കിയത് ചാൾസ് കെനാഡ് എന്ന വ്യക്തിയാണ് ഇതിനായി നിലവിലുണ്ടായിരുന്ന പലതരം ബോർഡുകളിൽ നിന്നും ആളുകളെ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യിക്കുന്ന തരത്തിൽ പുതിയൊരു ണ്ടാക്കിയെടുക്കുകയാണ് കനാഡ് ആദ്യം ചെയ്തത് ഇതിനായി ചന്ദ്രാകൃതിയിലുള്ള ഒരു ബോർഡ് നിർമ്മിച്ചു അതിൽ അർദ്ധ ചന്ദ്രാകൃതിയിൽ മാരുവില്ലു പോലെ വളച്ച് അക്ഷരങ്ങൾ രേഖപ്പെടുത്തി ബോർഡിന്റെ മുകളിൽ വലത്തെ അറ്റത്തായി ചന്ദ്രന്റെയും ഇടത്തെ അറ്റത്തായി സൂര്യന്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തു ചന്ദ്രന്റെ വശത്തായി നോ എന്നും സൂര്യന്റെ വശത്തായി എസ് എന്നും രേഖപ്പെടുത്തി അക്ഷരങ്ങൾക്ക് താഴെ ബോർഡിന്റെ മധ്യഭാഗത്തായി അക്കങ്ങളും അതിന് താഴെ ഗുഡ് ബൈ എന്നും രേഖപ്പെടുത്തി ഇതിനൊപ്പം മരം കൊണ്ടുണ്ടാക്കിയ പ്ലാൻ എന്ന ഉപകരണം ും ഉണ്ടാക്കി വെള്ളത്തുള്ളിയുടെ ആകൃതിയിലുള്ള ഈ ഉപകരണത്തിന്റെ മധ്യഭാഗത്ത് ഗ്ലാസ് കൊണ്ട് മൂടപ്പെട്ട ഒരു ദ്വാരമുണ്ടായിരുന്നു ഈ വൃത്തത്തിനുള്ളിൽ വരുന്ന അക്ഷരങ്ങളിലൂടെയാണ് ബോർഡ് നമ്മളോട് സംവദിക്കുക നമ്മുടെ നാട്ടിലെ ഈ ഉപകരണത്തിന് പകരമായി ഗ്ലാസും നാണയവും ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത് ബോർഡ് തയ്യാറാക്കിയ കെനാഡ് പിന്നീട് ചെയ്തത് തന്റെ സുഹൃത്തായ അമേരിക്കയിലെ അഭിഭാഷകൻ ഏലിയ ബോണ്ട് വഴി ആയിരത്തി എണ്ണൂറ്റി ഓജോ ബോർഡിന് പേറ്റന്റ് അപേക്ഷ നൽകുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ബോണ്ടിന് ഓജോ ബോർഡിന്റെ പേറ്റന്റ് ലഭിച്ചു ബോണ്ടിനൊപ്പം പേറ്റന്റിൽ തുല്യ അവകാശം ചാർത്തപ്പെട്ടു കിട്ടിയ ചാൾസ് കെനാഡ് തന്നെയാണ് അമേരിക്കയിൽ ഓജോ ബോർഡ് നിർമ്മാണവും വിൽപ്പനയും തുടങ്ങിയത് ഓജോ ദി വണ്ടർഫുൾ ടോക്കിംഗ് ബോർഡ് ഭൂതവും ഭാവിയും വർത്തമാനവും പറയുന്ന അത്ഭുത ബോർഡ് എന്ന പരസ്യവാചകത്തോടെ കെനാഡിന്റെ നോവൽറ്റി കമ്പനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരിയിൽ ഓജോ ബോർഡ് വിൽപ്പന ആരംഭിച്ചു ചാൾസ് കെനാഡ് താമസിച്ചിരുന്ന ചെസ്റ്റർ ടൗണിൽ തന്നെയായിരുന്നു ഓജോ ബോർഡ് നിർമ്മിക്കപ്പെട്ടിരുന്നതും വിറ്റഴിക്കപ്പെട്ടിരുന്നതും ഏറ്റവും പ്രശസ്തി ആർജിച്ചതും ചെസ്റ്റർ ടൗണിൽ നിന്നാണ് ലോകത്തിന്റെ മറ്റെല്ലാ കോണുകളിലേക്കും ഓജോ ബോർഡ് എത്തിയിരുന്നത് മരിച്ചു സംസാരിക്കാൻ അതുവരെ ഉണ്ടായിരുന്ന രീതി ൾ മടുത്തവർക്ക് ഓജോ ബോർഡ് ഒരു പുതിയ അനുഭവമായിരുന്നു മറ്റ് മീഡിയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്പിരിച്വലിസ്റ്റിനൊപ്പം ആത്മാവിനോട് സംസാരിക്കാൻ താൽപര്യപ്പെടുന്നവർക്കും പങ്കെടുക്കാം എന്നതായിരുന്നു ഓജോ ബോർഡിന്റെ ജനപ്രീതി കൂട്ടിയത് ദൈവത്തിനും വിശ്വാസികൾക്കും ഇടയിൽ ഒരു വൈദികൻ എങ്ങനെയാണോ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് അതുപോലെ ഇത്തരം ഉപകരണങ്ങളിലൂടെ ആത്മാവുമായി സംസാരിക്കാനും ഇടനിലക്കാർ ഉണ്ടായിരുന്നു അവരാണ് സ്പിരിച്വലിസ്റ്റുകൾ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഇടയിലെ ഇടനിലക്കാരെന്ന് സ്വയം പ്രഖ്യാപിച്ചിരുന്നവർ നമ്മൾ നാട്ടിൽ മന്ത്രവാദികൾ എന്നൊക്കെ പറയും പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിലും മറ്റും ഇവർക്ക് വലിയ ആദരവാണ് ലഭിച്ചിരുന്നത് ഓജോ ബോർഡിന്റെ സ്പിരിച്വലിസ്റ്റുകൾ നന്നായി ഉപയോഗിച്ചു ഓജോ ബോർഡിലൂടെ ആത്മാക്കളുമായി സംവദിക്കാൻ കഴിയുമെന്ന് സാധാരണക്കാരെ വിശ്വസിപ്പിച്ചതിൽ സ്പിരിച്വലിസ്റ്റുകൾക്കുള്ള പങ്ക് വളരെ വലുതാണ് ആത്മാക്കളുമായി സംവദിക്കാൻ പ്രാചീന ഈജിപ്റ്റിലും ചൈനയിലും ഇന്ത്യയിലുമടക്കം നിലനിന്നിരുന്ന രീതികളിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ വരുത്തിയും വിപുലപ്പെടുത്തിയുമാണ് യൂറോപ്പിലും മറ്റും സ്പിരിച്വലിസ്റ്റുകൾ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നത് ടേബിൾ ടിപ്പിംഗ് പെൻഡുലം ടെറോ കാർഡ് ഇതൊക്കെ അവയിൽ ചിലത് മാത്രമാണ് പണ്ട് മുതൽ തന്നെ ആധ്യാത്മിക വിഷയങ്ങളിലും അന്ധവിശ്വാസത്തിലും ഒരുപോലെ വിശ്വസിച്ചിരുന്നവരാണ് യൂറോപ്യന്മാർ എന്നാൽ ഇത് അമേരിക്കയിൽ വിപുലമാകുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ഫോക്സ് സിസ്റ്റേഴ്സ് വാർത്തകളിൽ നിറഞ്ഞതോടെയാണ് വീടിന്റെ തട്ടുമുറത്തെ മേശയിലൂടെ അസാധാരണമായ ശബ്ദങ്ങൾ ഉണ്ടാക്കി ആത്മാക്കൾ തങ്ങളുമായി സംവദിക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു ഇവരുടെ വാദം ന്യൂയോർക്കിലെ ഇവരുടെ വീട്ടിലേക്ക് ജനങ്ങളുടെ ഒഴുക്കായിരുന്നു പിന്നെ എന്നാൽ തങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ായിരുന്നു എന്ന് സിസ്റ്റേഴ്സ് തന്നെ പിൻകാലത്ത് വാർത്താ മാധ്യമങ്ങളോട് തുറന്നു സമ്മതിച്ചിട്ടുണ്ട് ശാസ്ത്രീയതയ്ക്ക് വിപരീതമെന്ന് അർത്ഥം വരുന്ന ശാസ്ത്രാഭാസം എന്നാണ് ശാസ്ത്ര സമൂഹം ഓജോ ബോർഡിനെ വിശേഷിപ്പിക്കുന്നത് തീർത്തും മനുഷ്യന്റെ ഉപബോധ മനസ്സിന്റെ ചോദനകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഗെയിം മാത്രമാണ് ഓജോ ബോർഡ് എന്നാണ് മനഃശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് ഇഡിയോ മോട്ടോസ് റെസ്പോൺസ് എന്ന മാനസിക നിലയുമായി ബന്ധപ്പെടുത്തിയാണ് ഓജോ ബോർഡിന്റെ പ്രവർത്തനത്തെ മനഃശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത് നമ്മൾ അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സ് ചെയ്യുന്ന പ്രവൃത്തികളെയാണ് ഇഡിയോമോട്ടോസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഇഡിയോമോട്ടോസ് റെസ്പോൺസ് വഴി ഓജോ ബോർഡ് നമ്മൾ അറിയാതെ വിരലുകൾ ചലിക്കുന്നതിനെയാണ് നമ്മൾ അമാനുഷികമെന്നും ആത്മാവിന്റെ പ്രവൃത്തിയെന്നും ഒക്കെ തെറ്റിദ്ധരിക്കുന്നത് ശാസ്ത്രത്തെ വിശ്വസിക്കാതെ ഈ തെറ്റിദ്ധാരണയിൽ തന്നെ തുടരുന്നവരാണ് ഓജോ ബോർഡിനെ ഇപ്പോഴും പ്രേത ബോർഡെന്ന് വിശ്വസിപ്പിക്കുന്നത് ഇത് തെളിയിക്കുന്നതിനായി നിരവധി പരീക്ഷണങ്ങളും ഈ കാലയളവിൽ നടന്നിട്ടുണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് നാഷണൽ ജ്യോഗ്രഫി ിയ ഒരു വീഡിയോയിൽ ഇത് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് പാരാനോർമൽ എക്സ്പേർട്ടായ മാർക്ക് എഡ്വേഡ് കളിക്കാരുടെ കണ്ണുകൾ തുറന്നു വെച്ചും കണ്ണു കെട്ടിയും ഓജോ ബോർഡ് കളിപ്പിക്കുന്നു കണ്ണു തുറന്നു കളിച്ചപ്പോൾ ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം നൽകിയിരുന്ന ആത്മാവിന് കളിക്കാരുടെ കണ്ണു കെട്ടിയപ്പോൾ ആകെ സംശയം ബോർഡ് കാണാനാവാതെ കളിക്കാർ അക്കങ്ങൾ ചോദിക്കുമ്പോൾ അക്ഷരങ്ങളിലും അക്ഷരങ്ങൾ ചോദിക്കുമ്പോൾ അക്കങ്ങളിലും ചിലപ്പോഴൊക്കെ ബോർഡിന്റെ ബ്ലാങ്കായ സ്പേസുകളിലുമാണ് പ്ലാൻ ചെറ്റ് വെക്കുന്നത് ഇവിടെ അദ്ദേഹം ഇഡിയോ മോട്ടോസ് റെസ്പോൺസ് വിശദീകരിക്കുന്നു ഇത്തരം കളികൾക്കായി തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ഒരുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇരുണ്ട മുറി മെഴുകുതിരി വെളിച്ചം നിശബ്ദത ഇവയെല്ലാം നമ്മളെ നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിക്കുന്നു ഭയവും ഉദ്ഘടനയും അതിന്റെ പാരമ്യത്തിലെത്തുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ഉണരുകയും ശരീരം അറിയാതെ പലതും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു ഓജോ ബോർഡിലെ പ്ലാൻ ചെറ്റ് ചലിപ്പിക്കുന്നത് ഇത്തരത്തിലാണ് ഇത് നമ്മൾ തന്നെ ചെയ്യുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുകയും എന്നാണ് മാർക്ക് പറയുന്നത് ഓജോ ബോർഡ് നിർമ്മിക്കപ്പെട്ട കഥയും ബോർഡിന് ഓജോ എന്ന് പേര് ലഭിച്ച ഒക്കെ ഇതിനെ ഏറെക്കുറെ ശരിവെക്കുന്നുമുണ്ട് ഉദാഹരണത്തിന് ഓജോ ബോർഡ് നിർമ്മിച്ചത് ചാൾസ് കെനാഡ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വീടിന്റെ അടുക്കളയിലിരിക്കുമ്പോൾ മുന്നിലുണ്ടായിരുന്ന ബോർഡിൽ ചായക്കപ്പ് വെച്ച് കളിച്ചു കൊണ്ടിരുന്ന കനാഡ് കളിയിൽ തന്റെ ശ്രദ്ധ കൂടുന്നതിനനുസരിച്ച് തന്റെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനത്തിലൂടെ കപ്പ് ചലിക്കുന്നതായി കണ്ടെത്തുകയും അതുവഴിയാണ് ഓജോ ബോർഡിന്റെ നിർമ്മിതിയിലേക്ക് എത്തിയത് എന്നുമാണ് ഒരു കഥ എന്നാൽ ശരിക്കും റിച്ചി എന്നയാളാണ് ബോർഡിനെ ഇന്ന് കാണുന്ന രൂപത്തിൽ എത്തിച്ചതെന്നും അയാൾ ഇത് ചാൾസ് കെനാഡിന് വിൽക്കുകയായിരുന്നു എന്നും ബോർഡ് ഇടയിൽ ഒരു കഥയുണ്ട് അതേസമയം കെനാഡ് ഈ ബോർഡ് തന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് റിച്ചി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സത്യം ഇതിൽ ഏതായാലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ കെനാഡിലൂടെയാണ് ഏലിയ ബോർഡും മറ്റുള്ളവരും ഓജോ ബോർഡിന്റെ ബിസിനസ് സാധ്യതകളിലേക്ക് എത്തുന്നത് ആത്മാക്കളോട് സംസാരിക്കാൻ സഹായിക്കുന്ന എന്ന പേരിൽ ഇറക്കുന്ന ഈ കളിബോർഡിന് എന്ത് പേര് നൽകും എന്നതായിരുന്നു അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്ന അടുത്ത വെല്ലുവിളി നിലവിലുണ്ടായിരുന്ന ബോർഡുകളിൽ നിന്നും തങ്ങളുടെ ബോർഡിനെ വ്യത്യസ്തമാക്കുന്ന ഒരു പേര് വേണം അത് കണ്ടെത്താൻ അവർ തിരഞ്ഞെടുത്തത് ഓജോ ബോർഡിന്റെ സഹായം തന്നെ ആയിരുന്നു ഓയ് ജാ എന്നീ ഫ്രഞ്ച് ജർമ്മൻ വാക്കുകളിൽ നിന്നാണ് ഓജോ എന്ന വാക്കിന്റെ ഉത്ഭവം അതല്ല ഈജിപ്ഷ്യൻ ഭാഷയിൽ ഗുഡ്ലക് എന്ന അർത്ഥം വരുന്ന വിജ എന്ന വാക്കിൽ നിന്നാണ് അവർക്ക് ഈ പേര് കിട്ടിയത് ഈ രണ്ട് വാദങ്ങളെക്കാളും ജനങ്ങൾ വിശ്വസിക്കുന്നത് ഓജോ ബോർഡിലൂടെ ചാൾസ് കനാടും ഏലിയ ബോണ്ടും ഒരു സ്പിരിച്വലിസ്റ്റിന്റെ സഹായത്തോടെ വിളിച്ചു വരുത്തിയ ആത്മാവ് തന്നെ പറഞ്ഞു കൊടുത്ത പേരാണ് ഓജോ എന്ന കഥയാണ് ഓജോ ബോർഡിന്റെ ആദ്യകാല പരസ്യങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു വാചകമുണ്ട് കുട്ടികൾക്കും കുടുംബത്തിനുമൊപ്പം ഒരുമിച്ചിരുന്ന സമയങ്ങൾ ചെലവഴിക്കാൻ ഇത് രസകരമായ ഒരു പുതിയ കളി ബോർഡ് കേട്ടു വളർന്ന പ്രേതകഥകളും മരണത്തിന് ശേഷം എന്ത് എന്ന് അറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹവും ഓജോ ബോർഡ് പ്രമേയമായി വന്ന സിനിമകളും ിസ്റ്റുകളും എല്ലാം ചേർന്ന് കാലക്രമത്തിൽ ആ ബോർഡിനെ ഒരു പ്രേത ബോർഡാക്കി മാറ്റി ഇന്നും ഭൂരിഭാഗം ആളുകളും ഓജോ ബോർഡ് കളിക്കുന്നത് ഒരു ആകാംക്ഷയുടെ പുറത്താണ് കളിച്ചാൽ എന്ത് സംഭവിക്കും എന്നറിയാനുള്ള ഒരു കൗതുകം എന്തായാലും ശാസ്ത്രവും യുക്തിയും ചരിത്രവും ഓജോ ബോർഡ് വെറും ഒരു കളി ബോർഡാണ് എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഇതിലൂടെ ആത്മാവ് വരുമെന്ന് തന്നെയാണ് ചിലരെങ്കിലും വിശ്വസിക്കുന്നത് ഇനി ശരിക്കും ഓജോ ബോർഡിലൂടെ ആത്മാവ് വരുമോ ആർക്കറിയാം